നമസ്കാരം, ബ്രേക്കിംഗ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ തുടരുന്നതിനാൽ ഈ വർഷത്തെ തൃശൂർ പൂരവും ഉപേക്ഷിച്ചു. പൂരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങും ഉണ്ടാകില്ല. താന്ത്രിക ചടങ്ങുകൾ അഞ്ചു പേരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് നടത്താനാണ് തീരുമാനമായത്. ചരിത്രത്തിലാദ്യമായാണ് പൂരം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത്. നേരത്തെയും പൂരം ചടങ്ങായി മാത്രം നടത്തിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. 1930കളിൽ കനത്ത മഴയെ തുടർന്ന് കേരളം വെള്ളപ്പൊക്ക ഭീഷണിയിലായിരുന്നു. അന്ന് പൂരത്തിന് മുഴുവൻ ആനകളെയും എഴുന്നള്ളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മഹാത്മാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് 1948 ചടങ്ങ് മാത്രമായാണ് തൃശൂർ പൂരം നടത്തിയത്. ഇന്ത്യ ചൈന യുദ്ധം കൊടുമ്പിരിക്കൊണ്ട 1962 പൂരം ചെറിയ ചടങ്ങായി മാത്രമാണ് നടത്തിയത്. 3 ആനകളെ എഴുന്നള്ളിച്ചാണ് അന്ന് പൂരം നടത്തിയത്. 1964 അഖിലേന്ത്യാ തലത്തിൽ ഒരുക്കുന്ന പൂരപ്രദർശന കമ്മിറ്റിയുമായുണ്ടായ തർക്കത്തെ തുടർന്ന് പൂരം നടന്നില്ല. തൃശൂർ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റേഡിയം പണിയുന്നതിനായി രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് ആ വർഷം പ്രദർശനം നടത്തിയത്. പൂരത്തിന് വിഹിതം നൽകാൻ കമ്മിറ്റി വിസമ്മതം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആ വർഷം പൂരം തന്നെ വേണ്ടെന്നു വയ്ക്കുകയായിരുന്നു. തൃശൂർ പൂരം നേരത്തെയും വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. പൂരങ്ങളിൽ നടത്തുന്ന വെടിക്കെട്ടിനെ നിയന്ത്രിക്കണമെന്ന് നേരത്തെ സുപ്രീംകോടതി വിധിയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഉപാധികളോടെ മറ്റൊരു വിധിയിൽ ഈ വിലക്കിൽ നിന്ന് തൃശൂർ പൂരത്തെ ഒഴിവാക്കി. ആനകളെ എഴുന്നള്ളിക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഈ വിധി തിരുത്തുകയായിരുന്നു. ബ്രേക്കിംഗ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. ബ്രേക്കിംഗ് ന്യൂസ് കേരള.